എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഈ അദ്ധ്യായത്തിൽ രതിക്രീഡയ്ക്ക് അനുയോജ്യമായ സ്ഥാനത്തെപ്പറ്റി പറയാൻ പോവുകയാണ്. അതായത് ഭവനത്തിൽ ഏതെല്ലാം ദിശയിൽ രതിക്രീഡ ചെയ്താൽ എങ്ങനെയുള്ള ഫലങ്ങളാണ് തരുന്നതെന്ന് ആണ് വിവരിക്കാൻ പോകുന്നത്. 1000 വർഷം ശിവപാർവതിമാരുടെ രതിക്രീഡകൾ കണ്ട നന്ദികേശൻ എഴുതിയതാണ് കാമപുരാണം. അതിൽ നിന്ന് മനുഷ്യന് ചെയ്യാനാകുന്ന ആസനങ്ങളെപ്പറ്റിയാണ് വത്സനയൻ കാമസൂത്രത്തിൽ പറയുന്നത്. കാമസൂത്രത്തിൽ 64 സംഭവ രീതികളെപ്പറ്റിയും 40 തരം ചുംബന രീതികളെപ്പറ്റിയും പറയുന്നു വത്സനയൻ. ന്യായസൂത്ര ഭാഷ്യം എന്ന ഗ്രന്ഥവും രചിച്ചിരുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. സത്യസന്ധമായ വാസ്തുശാസ്ത്ര രഹസ്യങ്ങളും സാധന ഉപാസന രഹസ്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. രതിക്രീഡയ്ക്ക് ഉചിതമല്ലാത്ത സ്ഥാനമാണ് വടക്ക് കിഴക്ക് ദിശ. ഈ ദിശ രതിക്രീഡയ്ക്ക് പറ്റിയ സ്ഥാനമല്ല. ഇവിടെ സാധാരണയായി സ്ത്രീകൾക്ക് ഈ ദിശയിൽ നടത്തുന്ന രതിക്രീഡയിൽ സംതൃപ്തി ലഭിക്കാറില്ല. അതുപോലെ തന്നെ ഇത് ദേവസ്ഥാനമാണ്. ദേവസ്ഥാനത്ത് ഈ ക്രീഡ ചെയ്യുന്നത് ഉചിതമല്ല. വടക്ക് കിഴക്ക് ദിശയിൽ ജലതത്വമാണ്. ഈ ക്രീഡയ്ക്ക് വേണ്ടത് അഗ്നിയാണ്. അതായത് കാമാഗ്നി എന്നൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. പിന്നെ സാധാരണയായി കേരളത്തിൽ ഇത് നടക്കാറില്ല. കാരണം 80% വീടുകളിലും അടുക്കള വടക്ക് കിഴക്ക് ദിശയിലാണ്. ഈ അടുക്കള സ്ത്രീകൾക്ക് വളരെ ദോഷം ചെയ്യുന്നു. കേരളത്തിൻ്റെ ഒരു വലിയ ശാപം എന്ന് വേണമെങ്കിലും ഈശാനയിലെ അടുക്കളയെ നമുക്ക് കരുതാം. 32 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അരയ്ക്ക് താഴെയുള്ള വേദന തുടങ്ങുന്നു. ഇത് കാരണം അവർക്ക് സെക്സിനോടുള്ള താല്പര്യം കുറയുന്നതായി കാണുന്നു. ഇതിന് പകരമായി ശാസ്ത്രീയമായ പരിഹാരങ്ങൾ ആ അടുക്കളയ്ക്ക് ചെയ്യേണ്ടതായി വരും. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ഈശാനയിൽ നവദമ്പതിമാരുടെ കിടപ്പുമുറി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതായി കാണുന്നു. ഇനി ആഗ്നേയ. ഇവിടെയുള്ള കിടപ്പുമുറി പുരുഷന്മാർക്ക് രതിക്രീഡയിൽ പൂർണ്ണ സംതൃപ്തി നൽകാറില്ല. കൂടുതലായും പെൺകുഞ്ഞുങ്ങളുടെ ജനനം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിന് വേറെയും കാരണങ്ങളുണ്ട്. അതിനാൽ ഇത് 100% ഉറപ്പ് പറയാനാകില്ല. അടുത്തതായി നൈരുതി. നൈരുതിയിൽ ഭാര്യ ഭർത്ത ബന്ധത്തിന് ഏറ്റവും ഉചിതമായ സ്ഥാനമാണ്. അതുപോലെ തന്നെ വയവേലും. വാസ്തുശാസ്ത്രപ്രകാരം രതിക്രീഡയ്ക്ക് ഏറ്റവും ഉചിതമായ സ്ഥാനമാണ് വടക്കിനും വടക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് ഇടയിൽ കാണുന്ന സ്ഥാനം. ഇതിന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. വയവ്യോത്തറിയോർ മധ്യേ രതിഗേഹ് പ്രശസ്യതെ. അതായത് വയവ്യയ്ക്കും ഉത്തരത്തിനും മധ്യത്തിൽ രതിക്രീഡയ്ക്ക് സ്ഥാനമായി കാണുക. മേൽപ്പറഞ്ഞ അറിവുകൾ അപ്പാടെ തള്ളിക്കളയാതെ സ്വന്തം അനുഭവത്തിലൂടെയും മറ്റുള്ളവരുടെ അനുഭവത്തോടെയും നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള അറിവുകളുമായി തീർച്ചയായും അടുത്ത അധ്യായത്തിൽ വരുന്നതായിരിക്കും. ഈ ചാനലിലെ മറ്റ് വീഡിയോകളും നിങ്ങൾ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ബെൽ ബട്ടണിൽ അമർത്തുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.